ടോക്കിംഗ് സ്റ്റൈലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പഴവങ്ങാടി രാമചന്ദ്രയിലെ 3-ാം നമ്പർ ഷോപ്പിലാണ് കേട്ടോ. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ക്യാഷ്വലായിട്ടും അല്ലെങ്കിൽ നല്ല പാട്ടുകളിലും കല്യാണങ്ങളിലൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സാരികളാണ് കേട്ടോ. സാരികൾ എന്ന് പറയുമ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഒരു അപർണ സിൽക്കാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് പിങ്കും അതുപോലെ തന്നെ ഒരു പേർപ്പിളും വയലറ്റിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്, കോൺട്രാസ്റ്റ് കളറാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുന്നത് ബ്ലൂ കളറിലുള്ള മുന്താണിയാണ് വരുന്നത്. പിന്നെ ഒരു എന്താ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ സാരിക്ക്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കിതിന് വേണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ്, അതായത് ഇതിന് സെയിം ഈ ഒരു പിങ്ക് കളർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കരയ്ക്ക് വരുന്ന ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നിട്ടുള്ള ഈ പർപ്പിളും അല്ലെങ്കിൽ വയലറ്റും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള കളറാണ് വരുന്നത്, അത് യൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂ കളറാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കരയാണെങ്കിലും അങ്ങനെ വലിയ വീതിയുള്ള കരയൊന്നുമല്ല, കുറച്ച് ഒരു മീഡിയം ലെവലിലുള്ള കരയാണ് വരുന്നത്. ഇപ്പോൾ ഒരു റിസപ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് തിളങ്ങാൻ പറ്റുന്ന ഒരു സാരിയാണ്. എന്തായാലും നല്ല കളർ കോമ്പിനേഷനാണെന്നുള്ളതാണ്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ആൻറ്റിക് വെഡ്ഡിങ് സിൽക്കാണ് കേട്ടോ. ഇതിൽ വരുന്നത് കോപ്പർ വർക്കാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സാരിയുടെ ബോർഡർ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ. ഡാർക്ക് ഗ്രീൻ ആണ് സാരിയുടെ കളർ. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സാരിയുടെ ബോഡിയിൽ മൊത്തം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ഡാർക്ക് ഗ്രീൻ ആണ്, അതിൽ ഈ കോപ്പർ വർക്കൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ മൊത്തത്തിൽ കണ്ടില്ലേ, ബോഡിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കരയാണെങ്കിലും ഏകദേശം ഇതേ വർക്ക് തന്നെയാണ് വരുന്നത്, കണ്ടില്ലേ. ഇതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സാരിയാണ്. അപ്പോൾ നമുക്കൊരു കല്യാണത്തിനൊക്കെ ഉടുക്കാൻ പറ്റുന്ന, ബ്രൈഡ്സിനൊക്കെ ആണെങ്കിലും നമുക്ക് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഭയങ്കര ഡാർക്ക് ഗ്രീൻ ആണ്, നല്ല രസമായിരിക്കും കാണാൻ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നല്ല സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു സാരിയാണ് കേട്ടോ. സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുമ്പോൾ ബ്ലൂ ആൻഡ് ഓറഞ്ച്, അതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്, കോൺട്രാസ്റ്റാണ്. ഇപ്പോൾ ഇതിനൊരു ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസാണ് ഈ ഒരു സാരിക്ക് വരുന്നത്. പിന്നെ ബോഡി, ഈ ഒരു സാരിയുടെ ബോഡിയിലാണെങ്കിലും അങ്ങനെ ഹെവി വർക്കൊന്നും വരുന്നില്ല, ചെറിയ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനുകളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മുന്താണിയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്ന മുന്താണിയിലാണെങ്കിലും അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ. കുറച്ച് ഹെവി വർക്കാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം വീതിയുള്ള കരയാണ് ഈ ഒരു സാരിയുടെ സാരിക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിനൊരു വില വരുന്നത് ഒരു 3000 സംതിങ് ആണ് ഇതിൻ്റെ വില. പിന്നെ ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മലയാളികളുടെ കാഞ്ചിപുരം സാരിയാണ് കേട്ടോ. ഇതാ കാഞ്ചിപുരം സാരിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഞാൻ എടുത്തത് ബ്ലൂ ആണ്. ബ്ലൂവും അതുപോലെ തന്നെ മെറൂണും ആണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ഭയങ്കര ബോറൊന്നുമില്ല, എന്നാലും കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെയാണ് വരുന്നത് സാരിയുടെ. ഇതിൻ്റെ കൂടെയും വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. പക്ഷേ മുന്താണിയിൽ കണ്ടില്ലേ, അത്യാവശ്യം വർക്കുണ്ട്. ഈ ഒരു സാരിയുടെ വില വരുന്നത് 8000 ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാഞ്ചീപുരത്തിൽ വരുന്ന വേറൊരു സാരിയാണ്. ഈ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും, ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. മെറൂണും ഓറഞ്ചും ആണ് അതിൽ വരുന്നത്. ഈ ഒരു സാരി നമ്മൾ നേരത്തെ കണ്ട സാരിയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമാവുന്നത് എന്താ വെച്ചാൽ, ഈ സാരിയുടെ ബോഡിയിൽ ഒരു വർക്കും വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ അതിൻ്റെ മുന്താണിയാണിത്, കണ്ടില്ലേ. മുന്താണി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഹെവി വർക്കല്ല, എന്നാലും നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ വർക്കൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോഡിയിലൊന്നും വരുന്നില്ല. ഇതിനാണെങ്കിലും വിത്ത് ബ്ലൗസാണ് കേട്ടോ, കോൺട്രാസ്റ്റാണ്, വിത്ത് ബ്ലൗസാണ് വരുന്നത്. ഇതിനും ഏകദേശം റേറ്റ് വരുന്നത് 8000-ൽ തന്നെയാണ് ഇതിൻ്റെ റേറ്റും വരുന്നത്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് മലയാളികളുടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ കളറായിട്ട് നമ്മൾ കാണുന്ന ഒരു കളറാണ് കേട്ടോ. ഈ സാരി കാഞ്ചീപുരത്തിൽ തന്നെ വരുന്നതാണ്. വൈറ്റും മെറൂണും ആണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ് ഇത്. നമ്മളിപ്പോൾ കല്യാണത്തിലൊക്കെ ഒരുപാട് വെറൈറ്റീസ്, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ബ്രൈഡ്സൊക്കെ ഒരുപാട് വെറൈറ്റീസൊക്കെ പരീക്ഷിക്കുന്ന കാലമല്ലേ. അപ്പോൾ ഇത് അങ്ങനെ ബ്രൈഡ്സ് കൊണ്ടുപോകാറുള്ള ഒരു കളർ കോമ്പിനേഷനാണ് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു വിത്ത് ബ്ലൗസ് വരുന്നത് മെറൂണാണ്. ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാമേ. ഇതിൻ്റെ മുന്താണി ഇതാണ് വരുന്നത്. അതായത് നമുക്കിതിൽ ഈ ഒരു വൈറ്റിൽ ബോഡിയിൽ കുഞ്ഞ് വർക്ക് വരുന്നുണ്ട്, പക്ഷേ അത് അത്രയും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്താണിയിലാണെങ്കിലും കരയിലാണെങ്കിലും അത്യാവശ്യം വീതിയുള്ള കരയാണ് ഈ സാരിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോഡിയിലൊന്നും അധികം വർക്കില്ലാത്തതുകൊണ്ട് ഈ മുന്താണിയിൽ അത്യാവശ്യം കുറച്ചൊരു ഹെവി വർക്കാണ് വരുന്നത്. പക്ഷേ എന്നാലോ എന്താ പറയുക, നല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഭയങ്കര ഹൈലൈറ്റ് എന്ന് പറയാനുള്ള കാരണം.
ഓക്കെ, നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് ബോർഡർലെസ് സാരി ആർട്സ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു ഇതിന്റെ സാരിയുടെ മുന്താണി കൊള്ളാം, കര കൊള്ളാം എന്നൊക്കെ. അപ്പൊ ഒരു ബോർഡർ ഇല്ലാത്ത സാരിയാണ് നമ്മൾ ഇനി അടുത്തെടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിന് ബോർഡറേ ഇല്ല, കണ്ടോ, പ്ലെയിൻ ആണ് ഇവിടെ. പിന്നെ സാരിയുടെ ബോഡിയിലാണെങ്കിലും കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ മുന്താണിയിൽ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ മുന്താണി എന്ന് പറയുന്നത്. റോയൽ ബ്ലൂ ആണ് വന്നേക്കണത്. ഇതിന്റെ കൂടെ ആണെങ്കിലും വിത്ത് ബ്ലൗസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരുപാട് സാധനങ്ങൾ പരീക്ഷിക്കുന്നതാണല്ലോ സാരിയിലൊക്കെ അല്ലെ. അപ്പോ ഈ ബോർഡർലെസ് സാരി ആണെങ്കിലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ടിഷ്യു സാരിയാണ് കേട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് പിങ്കും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനുമാണ് കേട്ടോ വരുന്നത്. ഇതിന് മുന്താണിയുടെ കളറാണെങ്കിലും അത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു കളർ കാണാൻ. അതായത് ഒരു ഗ്രീനിലൊരു സിൽവർ കോട്ടിംഗ് കൂടെ വന്നിട്ടുള്ള പോലുള്ളൊരു വർക്കാണുള്ളത്. പിന്നെ ഇതിൻ്റെ മുന്താണിയാണ് ഇത്. മുന്താണിയിൽ കംപ്ലീറ്റും ഇതുപോലെയുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സിൽവർ ഗോൾഡൻ ഗ്രീൻ ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളിനി കാണാൻ പോകുന്നത് നമ്മൾക്ക് മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പോച്ചമ്പള്ളി സാരീസൊക്കെ. അപ്പോൾ ഇനി അതാണ് കേട്ടോ അടുത്തത് കാണാൻ പോകുന്നത്. ഒരുപാട് കളർ വരുന്നുണ്ട്. പിങ്ക്, ഗ്രീന്, അതുപോലെ തന്നെ ഒരു ഗോൾഡൻ, ബ്ലാക്ക്, പർപ്പിൾ, അങ്ങനത്തെ ഒത്തിരി കോമ്പിനേഷനിലാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. ഈ ഒരു സാരിയുടെ കര എന്ന് പറയുന്നത് ഒരു മീഡിയം കരയാണ് വരുന്നത്. ഈ വരുന്നതാണ് സാരിയുടെ മുന്താണി. അത്യാവശ്യം ഈ ബോഡിയിലും ഈ സാരിയുടെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട്. അപ്പോൾ മുന്താണിയിലാണെങ്കിലും കണ്ടോ ഈ സെയിം വർക്ക് തന്നെയാണ് മുന്താണിയിൽ. ഏകദേശം ഇതേ മോഡൽ വർക്ക് തന്നെയാണ് മുന്താണിയിൽ വന്നിട്ടുള്ളത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 8600 ഒക്കെയാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു സാരിയാണ്. അതിപ്പോൾ നമുക്കൊരു ക്യാഷ്വലായിട്ടോ മറ്റേതെങ്കിലും ഫംഗ്ഷനോ ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഈ സാരികളുടെ ഒരു കളക്ഷൻ ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ